നമസ്കാരം പാലക്കാട് കൊല്ലപ്പെട്ട ശ്രീനിവാസൻ എന്ന സ്വയം സേവകൻ്റെ കൊലപാതകത്തിൽ പിടിയിലായ പ്രതികൾ ആരൊക്കെയാണ് എന്ന് ഓരോ ദിവസവും മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ ഒരുമാതിരിപ്പെട്ട മനുഷ്യർക്കൊക്കെ ഒരു ഞെട്ടൽ ഉണ്ടാവേണ്ടതാണ് പക്ഷേ മലയാളി നിസംഗനാണ് നിങ്ങളറിയണം അതിൽ പ്രതികളാക്കപ്പെട്ട് ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരാരൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് ഒരു പള്ളിയിലെ ഉസ്താദെന്നോ അല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതിൽ വിളിക്കാൻ പറ്റുന്ന ആൾ മറ്റൊരാൾ ഒരു സ്കൂളിലെ അധ്യാപകൻ അധ്യാപകൻ എന്ന് വെറുതെ പറഞ്ഞുകൂടാ ഹെഡ്മാസ്റ്റർ ഇനി വേറൊരാൾ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ അഥവാ അഗ്നിശമന സേനാംഗമായിട്ടുള്ള ഒരാളാണ് രണ്ടു പേർ സർക്കാർ സർവീസിലുള്ളവരാണ് എന്ന് ഓർക്കണം ആ സ്കൂൾ അധ്യാപകൻ ഏതെങ്കിലും ഒരു സ്കൂളിലെ അധ്യാപകനല്ല സർക്കാർ സ്കൂളിലെ അധ്യാപകനാണ് മറ്റൊരാൾ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ അതായത് അഗ്നിശമന സേനാംഗമാണ് എന്നാണ് ഓർക്കേണ്ടത് തീവ്രവാദത്തിൻ്റെ കണ്ണികൾ സമൂഹത്തിൽ എവിടെയൊക്കെയാണ് പടർന്നു കിടക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക എവിടെയൊക്കെയാണ് ഇതിൻ്റെ ഈ ക്യാൻസർ വിത്തുകൾ വേരികൾ ഇങ്ങനെ പടർന്നു കിടക്കുന്നത് എന്നൊന്ന് ഓർത്ത് നോക്കുക അപ്പോഴേ എത്രമാത്രം ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ന് മനസ്സിലാക്കുകയുള്ളൂ ഇനി ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ ഭയന്നിരിക്കുന്ന സാധാരണപ്പെട്ട കുറേ ജനവിഭാഗങ്ങളുണ്ട് അവർക്കൊന്നും രാഷ്ട്രീയം കാണില്ല മതം കാണില്ല അല്ലെങ്കിൽ ജാതിയോ മറ്റെന്തെങ്കിലും സാമുദായിക പരിഗണനയൊന്നുമില്ലാതെ മനുഷ്യനായിട്ട് ജീവിച്ച് മരിച്ചു പോകണം അല്ലെങ്കിൽ മറ്റു മറ്റുപദ്രവ ആരെയും ഉപദ്രവിക്കാതെ ആരിൽ നിന്നും ഉപദ്രവം ഏറ്റുവാങ്ങാതെ ജീവിച്ച് നല്ല രീതിയിൽ ജീവിച്ച് മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ജനങ്ങളും കൂടെ ഇവിടെയുണ്ട് അവർക്ക് ആശ്വാസകരമാവുന്ന ചില വാർത്തകൾ കൂടെ ഉണ്ട് അതായത് കേരള പോലീസ് മാത്രമാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നു എങ്കിൽ ഇതേപോലെ ഈ അധ്യാപകനെയോ അല്ലെങ്കിൽ ഈ അഗ്നിശമന സേന അംഗത്തെയോ ഒന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതേപോലെ തന്നെ ഒരു മുസ്ലിം പള്ളിയിൽ പള്ളിക്കകത്ത് കയറി റെയ്ഡ് ചെയ്യാനോ അവിടുത്തെ പുരോഹിതനെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു അതിൻ്റെ അർത്ഥം കേരള പോലീസ് മാത്രമല്ല ഈ കേസിൻ്റെ പിന്നാലെ ഉള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ് കൂടുതൽ ഇൻ്റലിജൻസ് ഏജൻസികളുടെ ബ്രാഞ്ചുകൾ നമ്മുടെ സംസ്ഥാനത്ത് പലയിടത്തായിട്ട് തുറന്നിരിക്കുന്നു എൻ ഐ എ അതേപോലെ തന്നെ ഐ ബി ഇ ഡി ഒക്കെ തുറക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഈരാറ്റുപേട്ട പോലുള്ള സ്ഥലത്ത് ഭീമാപ്പള്ളിക്ക് അടുത്തുള്ള സ്ഥലത്ത് അല്ലാതെ തന്നെ അണ്ടർ കവറിലായിട്ട് എത്ര ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടെന്നതിനെപ്പറ്റി യാതൊരു കണക്കുമില്ല എന്തായാലും കേന്ദ്രത്തിൻ്റെ കണ്ണിൽ കേരളം ഒരു പ്രത്യേക പരിഗണനയോടുകൂടി തന്നെ അവർ കണക്കാക്കി ഇവിടേക്ക് വേണ്ട എല്ലാ സംഗതികളും അത് പട്ടാളമാവട്ടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ രൂപത്തിലാവട്ടെ ഇവിടേക്ക് വേണ്ടി സംവിധാനം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തീവ്രവാദികളും തീവ്രവാദ പ്രവർത്തനത്തിനും നടക്കുന്നവരുമായിട്ടുള്ള ജിഹാദികൾ സുഡാപ്പികളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പണ്ട് ഒരു ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ കുറേ അസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ സംഭരിച്ച് വെച്ചിട്ട് സമയമാവുമ്പോൾ ഇതെല്ലാം വിനിയോഗിക്കാം എന്നാണ് അവർ കരുതി വച്ചിരിക്കുന്നത് പക്ഷേ ആ സമയമാവുന്നതിന് മുമ്പൊക്കെ അത് കണ്ടെത്തുകയും അതൊക്കെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും എന്ന കൂടിയാണ് കുറേ സംവിധാനങ്ങൾ ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന സത്യം കൂടി സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസകരമാവേണ്ടതാണ് എന്നാൽ അതുവരെ അതിനൊരു കാല താമസമുണ്ട് ഒരു സമയക്രമമുണ്ട് നടപടിക്രമമുണ്ട് അതുവരെ മറ്റനിഷ്ട സംഭവമോ കലാപമോ വലിയ ലഹളയോ ഒന്നും ഉണ്ടാവാതെ നമ്മുടെ ഈ കൊച്ചു സമൂഹം സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് കാരണം നമ്മളാരും കരുതുന്ന പോലെ അത്ര സുരക്ഷിതമല്ല നമ്മുടെ ഈ കൊച്ചു കേരളം ഒരു സിനിമയിലെ ഡയലോഗ് പോലെ ഞാൻ ഇപ്പോഴും പറയുന്നു ഇവിടം സുരക്ഷിതമല്ല എന്നാണ് ഈ പാലക്കാട്ടെ ശ്രീനിവാസൻ്റെ കൊലപാതകത്തിൽ പിടിക്കപ്പെട്ട സ്കൂൾ അധ്യാപകൻ്റെ കേസ് തെളിയിക്കുന്നത് അതേപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂയിലെ ഉദ്യോഗസ്ഥൻ്റെ ആ അറസ്റ്റ് തെളിയിക്കുന്നത് പള്ളിയിലെ പുരോഹിതൻ്റെ അറസ്റ്റ് തെളിയിക്കുന്നത് കാരണം തീവ്രവാദത്തിൻ്റെ ക്യാൻസർ കണ്ണികൾ ഏതൊക്കെ ഏതൊക്കെ തലങ്ങളിലാണ് പടർന്നു കിടക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണത് അതൊരു പക്ഷേ പെട്ടെന്നൊന്നും നിയന്ത്രിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അറ്റ് അറുത്ത് മാറ്റാൻ പറ്റാത്ത രീതിയിൽ വല്ലാത്ത രീതിയിൽ അങ്ങ് പടർന്നു പോയി കഴിഞ്ഞിരിക്കുന്നു ഇനി വേണ്ടത് ഇതിൻ്റെ തല അതായത് ഇതിന് ആളും അർത്ഥവും ബുദ്ധിയുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന തല തല്ലി തകർക്കുക എന്നുള്ള ഒരു കർമ്മമുണ്ട് ഒരുപക്ഷെ അതിനു വേണ്ടിയിട്ടായിരിക്കാം ഇത്രയേറെ അന്വേഷണ ഏജൻസികളും ഉദ്യോഗസ്ഥരുമൊക്കെ ഇപ്പോൾ ഈ കേരളത്തിനെ ലക്ഷ്യമാക്കുന്നത് പക്ഷേ അതിനും ഒരു സമയമെടുക്കും ആ സമയം വരെ ആ സിനിമാ ഡയലോഗ് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു സജിയേട്ട ഞാൻ ഇപ്പോഴും പറയുന്നു ഇവിടം അത്ര സേഫല്ല വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്